കല്യാണിയെ വിട്ട് കലവറയിൽ പരിശോധന നടത്തിയിരുന്നു. വിഷു അടങ്ങിയ പാക്കറ്റ് അവിടുന്ന് കിട്ടി. റോഷൻ, നീ എന്നെയും നിന്റെ അമ്മയെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ? ഇവൻ ഇവന്റെ അമ്മയെ ബഹുമാനിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നീ കള്ളം പറഞ്ഞത് വിശ്വസിച്ചിട്ട് കീർത്തിയുടെ അമ്മയെ സഹായിക്കാതിരുന്നത്. കീർത്തി നിന്റെ മോളാണെന്ന കാര്യം എല്ലാവരുടെ മുന്നിൽ വെച്ചല്ലേ നീ പറഞ്ഞത്? സാവിത്രിയുടെ ചെവിയിലും എത്തിയോന്നൊരു പേടിയുണ്ടായിരുന്നു എനിക്ക്. തെളിവ് സഹിതം അഞ്ജലിയുടെ തനിനിറ നമുക്ക് കാണിച്ചു കൊടുക്കണം. അതിന് രാഹുൽ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഈ അടികൊണ്ട് നിനക്ക് തിരിച്ചറിവുണ്ടായ നല്ലത്, അല്ലെങ്കിൽ ഇതിലും വലുത് വരും. ആ വൃത്തികെട്ട ചെറുക്കനും അവന്റെ അമ്മയും കൂടി കല്യാണിയുടെ വീട്ടിൽ വന്നിരുന്നു. കല്യാണം അന്ന് ഉറപ്പിച്ചതായിരുന്നല്ലോ. അമ്മയുടെ മുത്തശ്ശിയുടെ മുമ്പിൽ ഒരു സീൻ ഉണ്ടാക്കണ്ടെന്ന് കരുതിയാ അങ്ങനെയൊക്കെ പെരുമാറിയത്. ഒരമ്മയുടെ വയറ്റിൽ പിറന്നിട്ടുണ്ടാവാം, പക്ഷെ രണ്ടച്ഛന്മാരുടെ മക്കളാ നമ്മൾ. നിന്റെ ഉള്ളിൽ ഒരു കടുക് മണിയോളം പോലും ഞാനില്ല അല്ലേ മോളെ? ചേച്ചി വന്ന സന്തോഷത്തിലൊന്നും അല്ല അവള് വന്നത്. ഇവളോടെ ഇവിടുന്ന് പോവാൻ പറയാനാ. അവളുണ്ടല്ലോ കീർത്തന, അവളിങ്ങോട്ട് വരട്ടെ. ഈ വീടിന്റെ പടി ചവിട്ടിയ അവിടെ മുട്ടുകാലി ഞാൻ തല്ലി ഒടിക്കും. കീർത്തിക്ക് അഞ്ജലിയെ അടുത്ത് സംശയം ഉണ്ടായിരുന്നു. ഭക്ഷണത്തിൽ വിഷം കലർത്തിയത് അഞ്ജലിയെ അടുത്താണെന്ന് അവൾ പറഞ്ഞ. സംശയകരമായ ഒരു സാഹചര്യത്തില് ഏട്ടത്തിയെ പാചകക്കാരൻ കലവറയെ കണ്ടു അത്രേ. എന്താലേ